ഹലോ, വെൽക്കം ടു റെനീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി പനീർ കൊണ്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ആകെ രണ്ട് എഗ്ഗ് എടുത്ത് ബീറ്റ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്യണം. അതിലേക്ക് നമ്മളൊരു കാ ടീസ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മളൊരു കാ ടീസ്പൂണോളം പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പനീർ ഇതിൽ ആഡ് ചെയ്യണം. പനീറിൻ്റെ ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എഗ്ഗൊക്കെ ഒന്ന് കോട്ടായി വരണം പോലെ. ഇനി പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പാൻ ചൂടാകുമ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നത്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തു. ഇനി ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ ഈ പനീർ ഒരു പീസായിട്ട് ആഡ് ചെയ്യണം. ബാക്കിയുള്ള എഗ്ഗും അതിൽ ആഡ് ഡ്രോപ്പ് ചെയ്യണം. നമ്മൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വെച്ചത്. എഗ്ഗ് കുക്കാവണം, അതാണ് കേട്ടോ. നമ്മുടെ എഗ്ഗും കോട്ട് പനീർ കോട്ടഡ് ആയിട്ട് ഇതൊരു 200 grams പനീറാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ച് ഇനി നമ്മളിത് കൊരി എടുക്കുകയാണ് കേട്ടോ. ഈ പനീറൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്രേവി ഉണ്ടാക്കാനുള്ള പ്രോസസ്സ്. ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തു. ഇനി ആദ്യം നമ്മൾ ഇതിലേക്ക് ഗാർലിക് ഇട്ടുണ്ട്. ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി എടുക്കുന്നത്. വെളുത്തുള്ളി ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് കുറയ്ക്കാം. അപ്പോൾ തീരെ വെളുത്തുള്ളി ഇഷ്ടം അവോയ്ഡ് ചെയ്യണ്ട. തീരെ ഇഷ്ടമില്ലാന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 അടിയിലും പറഞ്ഞേ. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള ശരിയായിരുന്നത്. നമ്മൾ ഈ സവാള ആ പച്ചമണം മാറ്റുന്നേ ഉള്ളൂ, അല്ലാതെ ഒത്തിരി വഴറ്റി എടുക്കണമൊന്നുമില്ല, ഒരിച്ചെടുക്കുന്നില്ല. അല്ല ആ പച്ചക്കുത്ത ആ ഒരു പിങ്കിഷ് കളറാകുമ്പോൾ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. സോയ സോസ് ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഉപ്പ് ശ്രദ്ധിച്ചിടണം. ഞാൻ ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം ഈ സമയത്ത് ക്യാപ്സിക്കം ആഡ് ചെയ്യും. ഒരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം. ഇനി നമ്മളിലേക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം 2 teaspoons ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സമയത്ത് കുറച്ച് വെള്ളത്തിൽ അത് തിക്നെസ് കിട്ടാൻ വേണ്ടി, ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, നമ്മളിതിലേക്ക് ഒരു
രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഫ്രൈ ചെയ്തതും പനീർ ഇല ആഡ് ചെയ്യുന്നു. ഈ സമയത്ത് ഒന്ന് സ്റ്റവ് കുറച്ച് വയ്ക്കുക. നമുക്ക് കുറച്ച് ഇനി ജ്യൂസ് സോസി ആവണമെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ അത് അധികം സോസി ആക്കുന്നില്ല. ഇനി ഈ സമയത്ത് നമ്മൾ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രഷ് പെപ്പറാണ്, വേറെ ഒരു എരിവും നമ്മൾ ആഡ് ചെയ്ത് വെച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 teaspoons ഓഫ് ഫ്രഷ് പെപ്പർ. സോ എരിവ് നമുക്ക് ആവശ്യമുള്ളവണ്ണം ആഡ് ചെയ്യാം. ഇനി പെപ്പർ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. പക്ഷെ പെപ്പറാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇനി ഇതിൽ കുറച്ച് സ്പ്രിംഗ് അനിയൻസ് ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്. 2 seconds ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മളിപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ. ടേക്ക് കെയർ.